പ്രഭാഷകൻ 5:1 സമ്പത്തിൽ ആശ്രയിക്കരുത്, എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയും അരുത്. സ്നേഹമുള്ളവരെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവത്തെയോ മനുഷ്യനെയോ തിരിച്ചറിയാൻ കഴിയാതെ വരും. കാരണം അവൻ്റെ ശ്രദ്ധ മുഴുവൻ സമ്പത്ത് എങ്ങനെ സുരക്ഷിതമായിരിക്കണമെന്നതിനെക്കുറിച്ചും നാളെ എത്രത്തോളം ലാഭം ഉണ്ടാക്കാം, എങ്ങനെ നഷ്ടങ്ങൾ ഇല്ലാതാക്കാം എന്ന ചിന്തയാണ്. സമ്പത്ത് കൂടുന്നതിനനുസരിച്ച് ആകുലതയും അസ്വസ്ഥതകളും കൂടുന്നു. സമ്പത്ത് കൂടുന്നതനുസരിച്ച് നമുക്ക് അഹങ്കാരവും കൂടാൻ സാധ്യത ഏറെയാണ്. നിന്റെ സമ്പത്ത് ദരിദ്രന്റെ നിലവിളിക്ക് കാരണമാകരുത്. നിന്റെ പ്രവൃത്തികളും വാക്കുകളും അഹന്തയുടേതാകരുത്. ഏതു സമ്പന്നനും ദരിദ്രനാകാൻ നിമിഷങ്ങൾ മാത്രം മതി. ഒരു കുടിലിൽ നിന്ന് വലിയ വീട്ടിലേക്ക് മാറിയപ്പോൾ നമ്മിലുണ്ടായ മനോഭാവങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ചെറിയ ജോലിയിൽ നിന്ന് വലിയ ജോലിയിലേക്ക് കയറിയപ്പോൾ മനോഭാവങ്ങൾ മാറിയിട്ടുണ്ടോ? സമ്പത്തിനെയും സൗകര്യങ്ങളെയും ദൈവത്തിൻ്റെ ദാനമായി നമുക്ക് കരുതാം. ദാനങ്ങൾ ലഭിക്കും തോറും നമുക്ക് നമ്മെ തന്നെ എളിമപ്പെടുത്താം. ദൈവം തന്നിട്ടുള്ളവയിൽ നിന്ന് പങ്കുവയ്ക്കാം. ഈശോയുടെ കൃപയിൽ ആശ്രയിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.